നമസ്കാരം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക്, അതായത് ചിങ്ങക്കൂറി ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും ഇനി മുതൽ കുടുംബാംഗങ്ങളുടെ ഒപ്പം താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി, പ്രത്യേകിച്ചും ദമ്പതികൾക്ക് അതിന് തക്കവണ്ണമുള്ളൊരവസരത്തിന് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും ഒരാൾക്ക് മാത്രമേ കൃത്യമായുള്ള രീതിയിൽ അനുമതി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എന്നിരുന്നാലും ഇനി മുതൽ ഇങ്ങനെയുള്ള തീരുമാനത്തിന് സ്വീകാര്യത തീർച്ചയായിട്ടും വേണ്ടി വരുവാനുള്ളൊരു സാഹചര്യങ്ങൾ പോലെ തന്നെയാണ് കാണുന്നത്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിൽ ഒരു പക്ഷേ 2023 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന ആത്മവിശ്വാസത്തോടുകൂടിയും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഭാഗമാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അതിൽ ഇടപഴകുവാനും ഏറ്റെടുക്കുവാനും അതിന് തുടക്കം കുറിക്കുവാനുള്ളൊരവസരം ഈ ഒരാഴ്ചയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് ആരോഗ്യക്കുറവ് കൊണ്ടായിരിക്കാം, മറ്റു ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളിലെ ചില അപാകതകളെ കൊണ്ടായിരിക്കാം. ഈ ഒരാഴ്ചയിൽ സ്വല്പം ഒരു ആത്മവിശ്വാസം കലാകായിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുവാനിടയുണ്ട്. മത്സരരംഗങ്ങളിൽ ഏർപ്പെടണോ എന്നൊരു രണ്ട് മനസ്സോടുകൂടി ദ്വിമനസ്സോടുകൂടിയതായിട്ടുള്ള ചിന്തകളുണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഗുണകരമായി തീരുവാനും ഈ ആഴ്ചയിൽ ഒടുവിൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് മേലുദ്യോഗസ്ഥര ജോലി അവധിയിലായതിനാൽ, സഹപ്രവർത്തകരവധിയിലായതിനാൽ ഇവരുടെ എല്ലാം തന്നെ ജോലി ഒരു പരിധി വരെ ചെയ്ത് തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശം സ്വീകരിക്കുവാനിടയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള മിഥ്യാധാരണകൾ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം, ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ, ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇവയെല്ലാം തന്നെ അമിതമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി ഒരു മിതത്വമുള്ള സമീപനത്തോടുകൂടിയതായിട്ടുള്ള ശൈലിയും ഇതിനെല്ലാം ഉപരിയായിട്ട് ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു സമീപനം സ്വയമേവ സ്വീകരിക്കുവാൻ തയ്യാറാകുവാൻ പോലും കാണുന്നതുമുണ്ട്. കർമ്മനിരതരായിട്ടുള്ള ജോലിക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ളൊരവസരം വന്നു ചേരുന്നത് അർദ്ധ മനസ്സോടുകൂടിയാണെങ്കിൽ പോലും സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് നിന്ന് അവധിക്ക് വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്കയുള്ള പലർക്കും വിദേശത്ത് തന്നെ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ വിനോദയാത്രകളൊക്കെ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസത്തോടുകൂടി വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. മറ്റു ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട്. വേറെ ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ കൊണ്ട് പലവിധത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തുവാനിട വരുമെങ്കിൽ പോലും ജീവിതശൈലീ രോഗങ്ങളെ കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
യോഗയും പ്രാണായാമം ഒക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും യോഗയുടെ ഒരു കോഴ്സിന് ചേരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും മനസ്സിനും ദേഹത്തിനും തൊഴിലിനും എല്ലാ പ്രകാരത്തിലും ഒരു സമാധാനക്കേട് ഉണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും എല്ലാം ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൂടുതൽ സമയം പ്രയത്നിച്ചും സാമ്പത്തിക വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനം, പ്രത്യേകിച്ചും മിതത്വമുള്ളൊരു സമീപനം, സർവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള ചിന്തകൾ, ഇവയെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള ഒരു കഴിവും പ്രാപ്തിയും. ചിങ്ങക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗമുണ്ട്. നമസ്കാരം.